ക്രൈസ്തലോട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നവംബർ ഇരുപത്തി ഒൻപത് ശുദ്ധീകരണാത്മാക്കളുടെ വണക്ക മാസത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ ദിവസം ഇന്ന് നാം ധ്യാനിക്കുക വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് വാക്യങ്ങളാണ് ഇപ്രകാരം നാം വായിക്കുന്നു തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഈശോയുടെ വാക്കുകൾ വളരെ ക്ലിയറാണ് ദാഹിക്കുന്നവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് ദാഹിക്കുന്നവൻ ഇന്ന് ലോകത്തിൽ പലയിടത്തും അലഞ്ഞ് പലതരത്തിൽ ദാഹം തീർക്കാനായി പരിശ്രമിച്ചിട്ടും ദാഹം തീരാതെ വരുന്ന ഒരു ജനതയോടാണ് കർത്താവ് ഇങ്ങനെ പറയുക നിങ്ങൾ ലോകത്തിൽ അലഞ്ഞാൽ നിങ്ങളുടെ ദാഹം തീരില്ല നിങ്ങളുടെ ദാഹം തീരണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇടുക്കിൽ വരണം അപ്പോൾ എനിക്കായി ദാഹിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇടുക്കിലേക്ക് വരും ഈ എൻ്റെ അടുക്കിലേക്ക് വന്നാൽ ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ തരും സമരിയാക്കാരി സ്ത്രീയോടും വെള്ളം കോരാൻ കിണറിനടുത്തേക്ക് വന്നപ്പോൾ അവളുടെ ദാഹമെന്തെന്ന് അറിഞ്ഞ ഈശോ പറഞ്ഞല്ലോ ഈ വെള്ളം കുടിക്കുന്നവൻ വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് അപ്പോൾ ലോകത്തിൻ്റെ ജലം കുടിക്കുന്നവൻ ലോകത്തിൽ നിന്ന് ദാഹം തീർക്കാൻ പരിശ്രമിക്കുന്നവൻ അവൻ തുടർന്നും ദാഹമുള്ളവനായി തന്നെ നിലനിൽക്കും അവൻ്റെ ദാഹം ഒരിക്കലും അവസാനിക്കില്ല അവൻ ദാഹം മാറ്റാനായി പലയിടങ്ങൾ അലയും പല വഴികൾ തേടും അതിൽ പലതും അവനെ വീണ്ടും പടുകുഴിയിലേക്ക് നയിക്കും അങ്ങനെ ദാഹം മാറ്റിയ ഒരുപാട് മക്കൾ നമ്മുടെ ഇടയിലില്ലേ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നീയും അതിൽ പെട്ടുപോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലോകത്തിൽ നിന്ന് ദാഹം മാറ്റാനായിട്ട് നീ പരിശ്രമിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത് ലഭിക്കാനായിട്ട് നീ പരിശ്രമിച്ചിട്ടുണ്ടോ വിശുദ്ധ പറയാണ് നീ എനിക്കായി ദാഹിക്കുക എനിക്കായി ദാഹിച്ചാൽ ഞാൻ നിൻ്റെ ദാഹം മാറ്റാം വിശുദ്ധ പൗഷ്ടിക ഡയറിയുടെ ഇരുപതാമത്തെ ഗണ്ഡികയിൽ വിശുദ്ധ കാണുകയാണ് കാവൽമാലാക്ക വിശുദ്ധയെയും കൂട്ടിക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് കടന്നു ചെല്ലുന്നത് അവിടെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ഏറ്റവും വലിയ പീഡ എന്തെന്ന് ഞാൻ അവരോട് ചോദിച്ചു എന്നാണ് വിശുദ്ധ എഴുതി വയ്ക്കുക അവർ മറുപടി പറഞ്ഞു ദൈവത്തിനായുള്ള ദാഹമാണ് അവരുടെ ഏറ്റവും വലിയ പീഡ എന്ന് അപ്പോൾ ശുദ്ധീകരണാത്മാക്കളുടെ ഏറ്റവും വലിയ പീഡ ദൈവത്തിനായുള്ള ദാഹമാണ് ഇതാണ് നമുക്കില്ലാതെ പോകുന്നത് ശുദ്ധീകരണാത്മാക്കൾ അവർ പുണ്യാത്മാക്കളാണ് ആ പുണ്യാത്മാക്കളുടെ മനസ്സിൽ മറ്റൊരു ദാഹവുമില്ല ലോകത്തിൽ നിന്ന് അവർ ദാഹം മാറ്റാനായിട്ട് പരിശ്രമിക്കുന്നില്ല അവരുടെ ഏറ്റവും വലിയ പീഡ കർത്താവിനെ നഷ്ടമായി എന്നുള്ളതാണ് കർത്താവിനായുള്ള ദാഹമാണ് അവരുടെ ഏറ്റവും വലിയ പീഡ കർത്താവിലേക്ക് ചെന്ന് ചേരാൻ അവർ പരിശ്രമിക്കുന്നു നമുക്ക് ശുദ്ധീകരണ ആത്മാക്കളുടെ ഈ വലിയ മാതൃക നമുക്കും പിന്തുടരാം കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം കർത്താവിനായി ദാഹിക്കുന്ന ശുദ്ധീകരണാത്മാക്കൾക്കായി ഈ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ വ്യാകുലം നിറഞ്ഞ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ആമേൻ